അതുകൊണ്ടാണ് സ്വാമിയും നമ്മളോട് പറയേണ്ടി വന്നത്, അതുകൊണ്ടാണ് അച്ഛനും നമ്മളോട് പറയേണ്ടി വന്നത്, ഞാൻ കാണുന്ന മതം പ്രവാചകൻ പഠിപ്പിച്ച മതമല്ല എന്ന്. അവരൊക്കെ നല്ല ഉപദേശങ്ങൾ തന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ട് പോകാത്തെന്താ തരണമല്ലോ. ഞാൻ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ സ്വാമിയെ വിളിച്ചത്, ഞാൻ പറഞ്ഞിട്ടല്ലോ അച്ഛനെയും വിളിച്ചത്. അവരൊക്കെ നല്ല ഉപദേശങ്ങൾ തന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ട് പോകാത്തെന്താ തരണമല്ലോ. ഉപദേശം നല്ലതാന്ന് പറഞ്ഞ പോരാ, അവര് നിങ്ങൾ നല്ല മുസ്ലിമീങ്ങളാണെന്ന് ഞങ്ങൾ കാണുന്നു എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടാകുമായിരുന്നു. പക്ഷെ അവരത് പറഞ്ഞിട്ടല്ല പോയത്, ഞാൻ കാണുന്ന ഇതൊന്നും അല്ല എന്നാണ്. നാം സ്ഥിരമായി കണ്ടുവരുന്ന പതിവ് പരിപാടികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആലപ്പുഴ പൊന്നാട് മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിന്റെ ആദ്യ ഭാഗമായി ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നത് ഫാദർ ഡേവിസ് ചെറമേലച്ചന്റെ നർമ്മരസം തുളുമ്പുന്ന സംഭാഷണ ശകലങ്ങളായിരുന്നു. രണ്ടാം ഭാഗത്തിൽ സ്വാമി ആത്മദാസ് എം ഇ ധർമ്മപക്ഷയുടെ ഏറെ അറിവുകൾ പ്രദാനം ചെയ്യുന്ന പ്രഭാഷണമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അവസാന ഭാഗമായ ഈ മൂന്നാം ഭാഗത്തിൽ ഉസ്താദ് അലിയാർ അൽ ഖാസിമിയുടെ പ്രഭാഷണമാണ് ഉൾപ്പെടുത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യത്തിന്റെ പ്രാധാന്യം ആത്മീയതയിൽ അല്ലെങ്കിൽ മതത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലും തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമതികളായ രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആത്മീയ ആചാര്യന്മാർ നമ്മെ വളരെ ചിന്തോദ്ദീപകമായ വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്തതിന് ശേഷമുള്ള ഒരു സന്ദർഭത്തിലാണ് വിനീതൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ബഹുമാന്യനായ ചെറമലച്ചൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ മതത്തിൻ്റെ പേരിലുള്ള ബാഹ്യമായ സംഘടിത ശൈലികൾക്കോ കാട്ടിക്കൂട്ടലുകൾക്കോ അല്ല, മറിച്ച് മതത്തെ ശരിയായ രൂപത്തിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നിടത്താണ് മനുഷ്യൻ പിറവികൊള്ളുന്നത് എന്ന് ബഹുമാന്യനായ ഡേവിഡ് ചെറമലച്ചൻ പറയുകയുണ്ടായി. 100% അതൊരു സത്യസന്ധമായ പരാമർശമാണ്. അതിന് സഹായകമായ വിധത്തിലാകണം മനുഷ്യരെല്ലാവരും അവൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ സമൂഹത്തിൽ ഇടപെടേണ്ടത്. തൻ്റെ ശരീരവും തൻ്റെ ജീവിതവും ജീവനും ഈ ലോകത്തിന് എത്രമാത്രം പരോപകാരപ്രദമാകുന്നുണ്ട് എന്ന ആലോചനയാണ് ഓരോ മനുഷ്യനെയും ശരിയായ മതകീയ വ്യക്തിത്വമാക്കി തീർക്കുന്നത്. അതാണ് ഓരോ മനുഷ്യനെയും യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുന്നത് എന്ന് ബഹുമാന്യനായ ഫാദർ പറയുകയുണ്ടായി. അതാണ് അതിന്റെ ആകത്തുക. പക്ഷേ അത് നമുക്ക് കൈമോശം വരുന്നു. പെട്ട തന്തയ്ക്കും തള്ളയ്ക്കും കഞ്ഞിവെള്ളം പോലും കൊടുക്കാത്ത ലോകത്ത് ഇങ്ങനൊരു മോൻ എനിക്ക് കിട്ടിയില്ലോ. പണം ഉണ്ടാക്കാനല്ല മക്കള് പഠിക്കേണ്ടത്, കരുണയുള്ളവരായി വളർത്തണം. വാപ്പയോടും ഉമ്മയോടും മാത്രല്ല, പ്രപഞ്ചത്തിലെ സർവ മനുഷ്യരോടും. അതാണ് ആത്മീയത. ദൈവം പറഞ്ഞതല്ലോ പല ഉദാഹരണങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞത്, പഞ്ചസാരയിൽ പഞ്ചസാരയില്ലാതായ പോലെ, ഉപ്പ് ഉപ്പല്ലാതായ പോലെ, പാൽ പാലല്ലാതായ പോലെ, മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറിയിക്കൊണ്ടിരിക്കുന്നു. മതം എന്ന് പറയുന്നത് മതമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് മതത്തിൻ്റെ പ്രതിനിധി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞ ഈ ആശയങ്ങളിലൊന്നും നമുക്ക് യാതൊരു വിധത്തിലും തർക്കിക്കേണ്ട കാര്യങ്ങളില്ല. അത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ മാത്രം കാര്യമല്ല, അത് ഹൈന്ദവ മതത്തിൻ്റെ മാത്രം കാര്യമല്ല, ഇസ്ലാം മതത്തിൻ്റെ കാര്യത്തിലും ശരിയാണ് എന്ന കാര്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം. അല്ലാതെ അത് അച്ഛൻ്റെ മതത്തിൽ ശരിയായിരിക്കും, ഞങ്ങളുടെ മതത്തിൽ അങ്ങനെയൊന്നുമല്ല, ഞങ്ങളെല്ലാം മതത്തിൻ്റെ സമ്പൂർണ്ണ പ്രതിനിധികളാണ് എന്ന് ആരെങ്കിലും ഇപ്പോൾ ഉള്ളിലോ ഉള്ളുകൊണ്ടോ വാക്കുകൊണ്ടോ വെറുതെ മേനി നടിക്കുന്നുണ്ടെങ്കിൽ ആ അർത്ഥരഹിതമായ അവകാശവാദങ്ങളിൽ നിന്ന് നാം പുറകോട്ട് പോവുകയും ഞാൻ എൻ്റെ മതത്തിൻ്റെ ശരിയായ പ്രതിനിധാനമാകുന്നുണ്ടോ എന്നാലോചിക്കുകയും സർവലോകാനുഗ്രഹിയായ നബിയെ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ആലമീൻ, നബിയെ അങ്ങയെ സർവലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടേ ഇല്ല എന്ന്, ലോകത്തിന് അനുഗ്രഹമായി അയച്ചു എന്നല്ല,
അത് സ്വാമി സൂചിപ്പിക്കുന്നുണ്ട്. അത് കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഇംപ്രസീവായിട്ടുള്ള ഒരു ശൈലിയാണത്. നബിയെ അങ്ങ് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാണെന്ന് പറയുന്നതിനേക്കാൾ സർവ ലോകത്തിനും അനുഗ്രഹമാകാൻ വേണ്ടി അല്ലാതെ അങ്ങയെ ഞാൻ അയച്ചിട്ടേ ഇല്ല, അതാകുന്നില്ലെങ്കിൽ അങ്ങയുടെ അയക്കലിൻ്റെ ലക്ഷ്യമേ സഫലമല്ല എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ ആ ലക്ഷ്യം അള്ളാഹുവിൻ്റെ റസൂലിലൂടെ, ആ റസൂലിൻ്റെ തിരുചര്യകളെ അനുധാവനം ചെയ്യുന്നതിലൂടെ, ആ റസൂലിൻ്റെ ഉമ്മത്തിയാണെന്ന് അവകാശപ്പെടുന്ന റസൂലിൻ്റെ ജീവിതത്തെ മാതൃകയാക്കേണ്ടവരാണെന്ന് അള്ളാഹു തന്നെ പ്രഖ്യാപിച്ച നമ്മളിലൂടെ ലോകത്തിന് കാണാൻ കഴിയുന്നുണ്ടോ എന്ന ഒരു പുനർവിചിന്തനത്തിനാണ് നാം ഈ സമയം ഉപയോഗിക്കേണ്ടത്. ഇവിടെ എൻ്റെ മുമ്പിൽ ഇതര സമൂഹങ്ങളിൽപ്പെട്ട ആരുമില്ല കേൾക്കാൻ. ഉണ്ടായിരുന്ന അച്ഛനും സ്വാമിയും അവരുടെ തിരക്കുകൾക്ക് ശേഷം അവർ യാത്രയാവുകയും ചെയ്തു. പ്രിയ സുഹൃത്തുക്കളെ, ഉസ്താദിനെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കണം നല്ല ആഗ്രഹമുണ്ട്. ഞാൻ യൂട്യൂബിൽ നിന്ന് കേട്ടോളാം. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെ ഞാനോട് സൂചിപ്പിക്കപ്പെട്ടു. വളരെ സന്തോഷം, അച്ഛനും പോകേണ്ടതുണ്ട്. എനിക്ക് ഇന്ന് മലപ്പുറം ജില്ലയിലേക്ക് തിരിച്ചെത്തണം. എന്നാലോചിച്ചൊക്കെ ഇപ്പം തന്നെ ഒള്ളോ 11 മണിയായോ അല്ലേ? ഇവിടെ നിൽക്കാൻ ഒരു വിഷമം, ഒരു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് പോകേണ്ടതുണ്ട്. നിങ്ങൾ അതിനുള്ള അനുവാദം തരണം. ഉസ്താദിനെ ഞാനിത് ലൈവ് കണ്ടോളാം എന്ന് പറയുന്നു. വളരെ സന്തോഷം. എൻ്റെ മുമ്പിലുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സമുദായമാണ്, മുസ്ലിം സമൂഹമാണ് എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കൾ. നമുക്കിപ്പോഴെന്താണ് വേണ്ടത്? ബഹുമാന്യനായ സ്വാമി അവർ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എത്ര മനോഹരമാണല്ലേ, അംഗീകരിക്കേണ്ടതല്ലേ? ഇത്ര ഡീപ്പായി ആത്മീയതയെ വിശകലനം ചെയ്യുന്ന ഒരു സ്വാമിയുടെ പ്രഭാഷണം, മതപണ്ഡിതന്മാരുടെ തന്നെ പ്രഭാഷണം വളരെ അപൂർവമായി മാത്രമേ കേൾക്കാൻ കഴിയാറുള്ളൂ. നല്ല അർത്ഥവത്തായ ആത്മീയതയുടെ വിശകലനം. അദ്ദേഹത്തിന് സ്വന്തം ജാതി അല്ലെങ്കിൽ മതം എന്ന പ്രത്യേകമായ ഒരു പരിമിതിയെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യാതെ, അദ്ദേഹം ഹൈന്ദവതയുടെ യഥാർത്ഥ ആത്മാവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന, ഹൈന്ദവതയുടേതായി പ്രചരിപ്പിക്കപ്പെടുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുമായി എനിക്കൊരു ബന്ധവുമില്ല, അവൻ നമ്മളിൽപ്പെട്ടവനല്ല, ഞങ്ങൾ അവരിൽപ്പെട്ടവനുമല്ല എന്ന് പറയുകയുണ്ടായി. കുറേ പ്രചരണങ്ങളുണ്ടല്ലോ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നടക്കുന്ന പോലെ. അതുപോലെ തന്നെ മറ്റ് നമ്മളിപ്പോൾ ഭീതിയാണ്, അതുപോലെ തന്നെ വിദ്വേഷമാണ്, വർഗീയതയാണ്, ചേരിയാണ്, വെറുപ്പാണ്, അകലമാണ്, വെട്ടിമുറിക്കലാണ് ഹൈന്ദവത എന്നൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അവരുമായൊന്നും അതിൽ ഞാനുമല്ല, ഞാൻ അവരുമല്ല എന്ന് അദ്ദേഹം പറയുന്ന ആ അർത്ഥത്തിൽ നിൽക്കുന്ന ഒരു ആത്മീയ ആചാര്യൻ്റെ നാവുകളിൽ നിന്ന് മാത്രം കേൾക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഉദാത്തമായ വചനങ്ങൾ അദ്ദേഹവും നമ്മെ പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. അദ്ദേഹം സ്വയം മതത്തിൽ ആത്മവിമർശനം നടത്തുന്നതോടൊപ്പം, അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിലും നടത്തുന്നതോടൊപ്പം, അദ്ദേഹം ഇസ്ലാം മതത്തിലും അദ്ദേഹം നിങ്ങൾ സ്വയം മതത്തെ ശരിയായി പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് പഠിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ സ്നേഹപൂർവ്വം പരിഗണിക്കുകയായിരുന്നു അല്ലേ? നമുക്കതിൽ അദ്ദേഹത്തോട് ഒരു പരിഭവം തോന്നിയില്ല. കാരണം എന്താ? അത് പറയാനുള്ള ആർജവം എന്നതോടൊപ്പം തന്നെ അവകാശവും അർഹതയും അദ്ദേഹത്തിനുണ്ടെന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ്. അച്ഛൻ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത് അച്ഛൻ്റെ മതത്തിലും ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നുള്ളത് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞു. ഇനി എനിക്ക് ശേഷം വരുന്ന മൗലവി അത് പറയും. അല്ലാണ്ട് അദ്ദേഹം ഈ പറഞ്ഞത് ഏയ് സ്വാമി പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ കാരുണ്യൊന്നും നമ്മുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ പ്രവാചകൻ അടിക്കാനും കുത്താനും കൊല്ലാനോ പറഞ്ഞിട്ടില്ല, പറയൂല, അത് ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ അത് മതമല്ലല്ലോ. എന്നാൽ ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മളെ കൊണ്ട് തീവ്രവാദികളും ഈ പറയുന്ന കെട്ടും പൊട്ടും താടിയും തൊപ്പിയും നിസ്കാരത്തഴമ്പും പൊട്ടും ബൈബിളും ഒക്കെ ഒരു ഭീകരവാദത്തിൻ്റെ ചിഹ്നങ്ങളാക്കി മാറ്റിയവർ ആരാ? അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി ഇതാണ്, എല്ലാവർക്കും കണ്ണാടി കാണിച്ചു കൊടുക്കുക. അച്ഛാ മുഖത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയോ, ഉസ്താദേ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയോ, ഞാനും നോക്കൂ എൻ്റെ മുഖത്തും വല്ലതും ഉണ്ടോ. ഈ കണ്ണാടി പിടിക്കുന്ന ദൂതനോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, തർക്കിച്ചിട്ട് കാര്യമില്ല. അത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു ആശയമുണ്ട്. അദ്ദേഹം ഒരു മതം എന്നുള്ള നിലയിൽ, ഹൈന്ദവത എന്നുള്ള നിലയിൽ പ്രതിനിധീകരിക്കുന്ന ഒരാശയമുണ്ട്. ആ ഹൈന്ദവതയാണോ ഇസ്ലാം? അത് തന്നെയാണോ നാം? അതോട്ടല്ലതാനും ആണോ? അതോട്ടല്ലതാനും ഹൈന്ദവത അതല്ല ഇസ്ലാം. ഇസ്ലാം ഇസ്ലാമാണ്, ഹൈന്ദവത ഹൈന്ദവതയാണ്, ക്രൈസ്തവത ക്രൈസ്തവത തന്നെയാണ്. അതിൻ്റെ മതപരമായ
ദൈവിക വിചാരങ്ങളിൽ വീക്ഷണങ്ങളിൽ. പക്ഷേ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തോടത് പറയാൻ കഴിയില്ല. കാരണം ഹൈന്ദവതയിലെ ഏക ദേവ ദൈവാരാധനതയെ അതിനെയാണ് അദ്ദേഹം മാനിക്കുന്നത് എന്ന് അദ്ദേഹം പലയിടത്തും പ്രഖ്യാപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏകം സത്ത് തൽവിപ്രാഹ ബഹുധാവദന്തി, ഏകമാണ് സത്യം, അതിനെ സത്യമായിട്ടുള്ളത് ഏകമാണ്, ഏകദൈവമാണ് സത്യം. പക്ഷേ വിപ്രാഹ ബഹുധാവദന്തി, വിദ്വാൻമാർ പലതായി പറയുന്നുവെന്നേ ഉള്ളൂ. വിദ്വാൻമാരുടെ വർണ്ണനയും വിദ്വാൻമാരുടെ ഭാവനയുമാണത്. അതിനപ്പുറത്ത് സത്യമായുള്ളത് ഏകമാണ് എന്ന ഹൈന്ദവ ദർശനങ്ങളിലെ ആ കാതലായ അംശത്തെ സ്വാമി മുറുകെ പിടിക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ട് അത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുമാണ്. അങ്ങനെ ദൈവമെന്ന ഈ പ്രപഞ്ചാധികാരിയായ മഹാശക്തി, അത് ഓരോ മതസ്ഥനും വേറെ വേറെ അല്ലെന്നും എല്ലാ മതങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന യഥാർത്ഥ ദൈവമെന്നുള്ളത് ഒന്നുണ്ടെങ്കിൽ അത് ഏക ദൈവം തന്നെയാണ് എന്നും അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ക്രൈസ്തവതയും അത് അംഗീകരിക്കുന്നുണ്ട്, ഹൈന്ദവതയും അത് അംഗീകരിക്കുന്നുണ്ട്. ക്രൈസ്തവതയിൽ ത്രിയേകത്വം പറയാറുണ്ടെങ്കിലും ത്രിത്വമല്ലത് ത്രിയേകത്വമാണ് അല്ലേ? മൂന്ന് പേരാണ് ദൈവമെന്നെല്ലാവരും പറയുന്നത്, മൂന്ന് പേരിലെ ഏകത്വമാണ് തത്വത്തിൽ. അടിസ്ഥാനത്തിൽ അവരും ഏകതയെയാണ് താലോലിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിൽ ഏകദൈവ ആരാധനയ്ക്ക് വിഘാതമായതൊന്നും അംഗീകരിക്കാനേ കഴിയുകയില്ല എന്നുള്ളതാണ് ഇസ്ലാമിനെ മൗലികമായി അടിസ്ഥാനപരമായി വേറിട്ട് നിർത്തുന്നത്. ആ ഏകദൈവാരാധനയ്ക്ക് വിഘാതമായും വിരുദ്ധമായും ഒന്നും പാടില്ല. ഇതൊക്കെ വേറെ തന്നെയാണ്. ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ ലോകമാകെ മതത്തിനെതിരിൽ നടന്നുകൊണ്ടിരിക്കുന്ന 150 വർഷക്കാലമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വലിയ ആക്രമണം മതത്തിൻ്റെ അസിൽ മൂല്യങ്ങളെ, അന്തസത്തയെ അതിൻ്റെ അടിത്തറയിൽ തകർത്തുകൊണ്ട് ലോകത്തെ ഒരരാജകത്വത്തിൻ്റെ ഒരു വെള്ളരിക്കാപ്പട്ടണമാക്കി മാറ്റാൻ, ഒരരാജകത്വത്തിൻ്റെ ഒരു ഭൂമികയാക്കി മാറ്റാൻ വേണ്ടി ആഗോളതലത്തിൽ പൈശാചിക ശക്തികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ ഗഹനമായ വളരെ അർത്ഥവത്തായ ഒരു സന്ദേശത്തിലൂടെയാണ് ബഹുമാന്യനായ സ്വാമി നമ്മളോട് പ്രഭാഷണം തുടങ്ങിയത്. അതിനെയാണ് നമ്മളെല്ലാവരും ഗൗരവത്തോടു കൂടി കാണേണ്ടത്. മതം എന്ന് നാം അവകാശപ്പെടുകയും മഹത്തായതാണെന്ന് വാദിക്കുകയും ചെയ്യുന്ന മതം അതിൻ്റെ നന്മയിൽ നമ്മളിൽ ഓരോരുത്തരിലും പ്രഭാസിച്ച് കാണുന്നില്ലെങ്കിൽ, നമുക്കിടയിൽ അത് പ്രകാശിതമായി കാണുന്നില്ലെങ്കിൽ, ഈ മതം മതമില്ലാത്തവർക്ക് വേദി ഒഴിയേണ്ടി വരുമെന്ന ഒരു പരമാർത്ഥം, അതാണ് പ്രധാനമായത്. മതത്തിൻ്റെ ആളുകൾ മതമില്ലാത്തവർക്കായി വേദി ഒഴിയേണ്ടി വരും. കാരണം മതമെന്ന് പറയുന്നതിൽ നിന്ന് നന്മകൾ കാണാതെ വരുമ്പോൾ, തത്വങ്ങളിൽ മാത്രം മതത്തെ ഒതുക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആ തത്വങ്ങൾ കൊത്ത് ജീവിതമാകാതെ വരുമ്പോൾ, അവിടെ ഈ മതം കൊണ്ട് എന്ത് മെച്ചമെന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ലോകത്ത് പെരുകും. ആ പെരുകൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ പുതിയ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സമീപകാലത്ത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ, യൂട്യൂബിൽ ഞാൻ ആ വിഷയം ചർച്ച ചെയ്തിരുന്നു. ആ ഒരു ചെറുപ്പക്കാരനായ ഒരു കുട്ടി, ഒരു 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ഞാൻ കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് പുറപ്പെട്ടു. ആ ഹജ്ജിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ എറണാകുളം ജില്ലയിലെ വളരെ പ്രമുഖവും പ്രബലവുമായ ഒരു കുടുംബത്തിലെ 2 ദമ്പതികൾ, അവർ ഹജ്ജിനിടയിൽ ഞങ്ങൾ വളരെ വളരെ മാനസികമായി അടുപ്പത്തിലായതിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ എന്നോട് വിളിച്ചറിയിച്ചു, ഉസ്താദേ എൻ്റെ ചെറുമകൻ, അവന് ഒരുപാട് സംശയങ്ങളാണ്, അവനോട് നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുന്നു, നമസ്കരിക്കാം പക്ഷേ അള്ളാഹു ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടണം, നമസ്കരിക്കാൻ ഞാൻ പക്ഷേ സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ശാസ്ത്രീയമായി തെളിയിക്കണം, ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കളയാൻ എനിക്ക് പറ്റില്ല. 15 വയസ്സുള്ള ആ കുട്ടിയെ അവൻ്റെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തി കൊടുക്കാൻ ഈ കാരണവന്മാർ എന്നെ വിളിച്ചു. അവൻ വീട്ടിലുള്ളപ്പോൾ, അവൻ ദുബൈയിലാണ് താമസം, വിദേശത്താണ്, കുടുംബസമേതം അവിടെയാണ് താമസം, വല്ലപ്പോഴും മാത്രമാണ് ഇവിടെ വരിക. ഞാൻ അവിടെ ചെന്നു, അവനവൻ്റെ സംശയങ്ങൾ എൻ്റെ മുമ്പിൽ തുറന്നു വെച്ചു. ഞാൻ അവനോട് മറുപടികൾ പറഞ്ഞു, ശാസ്ത്രീയമായി പറയാൻ ശ്രമിച്ചു. അതുപോലെ അപ്പോൾ അവനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അവൻ്റെ മേശപ്പുറത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഇംഗ്ലീഷ് സയൻസ് പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പറഞ്ഞപ്പോൾ അവൻ അലമാരിയിൽ നിന്ന് അപ്പോൾ തന്നെ ആ പുസ്തകം എടുത്തുകൊണ്ട് വന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പുതുതലമുറയുടെ മനസ്സിൽ പോലും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ യുക്തി കൊണ്ട് സ്ഥാപിക്കാൻ അവൻ ഇന്ന് അള്ളാഹു ഉണ്ടെന്നുള്ളതിന് തെളിവ് ചോദിക്കുമ്പോൾ
സ്വർഗവും നരകവും ഉണ്ടെന്നുള്ളതിന് തെളിവ് ചോദിക്കുന്നിടത്തേക്ക് അവനെ കൊണ്ടെത്തിക്കുന്ന പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ ഇതൊന്നും ഇല്ലെന്നും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും മനുഷ്യോപകാരപ്രദമല്ലെന്നും പറയുന്ന ആളുകൾക്ക് അതല്ലെന്ന് തെളിയിക്കാൻ മതത്തിന്റെ പ്രതിനിധികളായ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടല്ലേ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആലോചിക്കാൻ പറയുകയാണ്. ജീവകാരുണ്യം പ്രളയമുണ്ടാകുമ്പോൾ മാത്രം ജീവകാരുണ്യം നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചതുണ്ടായില്ലല്ലോ. പ്രളയമുണ്ടാകുമ്പോൾ എല്ലാവർക്കും നിലനിൽക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവർക്കും അന്യോന്യം സഹകരിക്കേണ്ടതുണ്ടെന്നുള്ളത് കൊണ്ട് അപ്പോൾ നമ്മുടെ ജീവകാരുണ്യത്തിന്റെ ഉറവ് പൊട്ടി എന്ന് അഭിമാനിക്കുന്നതിനെല്ലാം അപ്പുറത്ത് പ്രളയമുണ്ടാകാത്തപ്പോഴും നമുക്കൊക്കെ ജീവകാരുണ്യത്തിന്റെ പ്രതിനിധികളായി നമുക്കൊക്കെ കഴിയാൻ കഴിയേണ്ടതില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, പരിശുദ്ധ ഇസ്ലാം ഈ ലോകത്തിന് കാഴ്ചവെക്കുന്ന, പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് സമർപ്പിക്കുന്ന, പ്രവാചകനിലൂടെ ലോകം ദർശിച്ച അതിമനോഹരമായ കാരുണ്യത്തിന്റെ തിരുദർശനങ്ങൾ, അതിന്റെ പ്രായോഗികമായ അതിന്റെ പ്രാഗ് ചിത്രങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ എത്ര കണ്ട് സമർപ്പിക്കാൻ നമുക്കാവുന്നില്ലയോ? അത്ര കണ്ട് നമ്മളെ ഉന്നം വെച്ചുകൊണ്ട് മതത്തെ തന്നെ അപ്രസക്തമാക്കാൻ വേണ്ടി ലോകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ ലോകത്ത് വിജയിച്ചുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, പുതുതലമുറ യുക്തിവാദത്തിന് അടിമപ്പെടുന്നു അല്ലേ? നമുക്കറിയാം, ഏതെങ്കിലും ജാമിതമാരൊക്കെ രംഗത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവുമ്പോൾ അതിന് വശംവദരായി നമ്മുടെ വിശ്വാസത്തിൽ തന്നെ സംശയം ജനിക്കുന്നവരായി നമ്മുടെ തലമുറ മാറുമ്പോൾ യഥാർത്ഥത്തിൽ വെറും ദർശനം മാത്രമല്ല മതം. ഞാൻ ആ കുട്ടിയോട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, മോനെ, ഞാൻ ഈ പറഞ്ഞതെല്ലാം നിന്റെ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം ഞാൻ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനിയും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നവനോട് പറഞ്ഞു. അവന്റെ സംശയം അവസാനിച്ചു എന്നെനിക്ക് ബോധ്യപ്പെടുന്നത് വരെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ അരളവ് വരെ തൃപ്തനായി എന്നെ എന്റെ പള്ളിയിൽ കൊണ്ടുവന്ന് യാത്രയാക്കുകയും ചെയ്തു. പക്ഷേ അവനോട് ഞാൻ ഒന്ന് പറഞ്ഞു, ഇങ്ങനെ യുക്തി കൊണ്ട് ബോധ്യപ്പെടുക മാത്രം ചെയ്യേണ്ടതിന്റെ പേരല്ല അല്ലാഹ്, മറിച്ച് നീ അല്ലാഹുവിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ കൂടെ പേരാണ് അല്ലാഹ് എന്ന് ഞാൻ ആ കുട്ടിയോട് പറയുകയുണ്ടായി. അതുകൊണ്ട് നീ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നീ ജീവിച്ചു നോക്കുക പ്രായോഗികമായി. അപ്പോൾ അല്ലാഹു ഉണ്ട് എന്നുള്ളത് നിന്റെ മുമ്പിൽ അനുഭവങ്ങളായി ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കും. അതുകൂടി ചേരുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. പറയാനുള്ളത്, നമുക്ക് ഇസ്ലാമിനെ, അതിന്റെ ജീവകാരുണ്യത്തെ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റണം. ഇസ്ലാമിൽ എന്ത് നന്മയാണുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് അതിന് മറുപടി പറയുക? ഇസ്ലാമിൽ എന്ത് നന്മയാണുള്ളത്? ഞങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന നന്മയുണ്ടല്ലോ എന്ന് പറയുമായിരിക്കും ഒരുപക്ഷെ നമ്മൾ. നമ്മൾ അഞ്ചു നേരം നിസ്കരിച്ചത് കൊണ്ട് മറ്റുള്ളവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടിക്കൊള്ളണം എന്നില്ല. ഞങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പ് വയ്ക്കാറുണ്ടല്ലോ, അതുകൊണ്ട് മാർക്കും അതിന്റെ പ്രയോജനം കിട്ടിക്കൊള്ളുമെന്നില്ല. ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കി അജ്ജിന് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടും അതിനൊരു നന്മയുണ്ടെന്ന് ആളുകൾ അംഗീകരിച്ചു കൊള്ളുമെന്നില്ല. സക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ പരിമിതവുമായിരിക്കും. ശരിയാണ്, മുസ്ലിമീങ്ങൾക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകും, പക്ഷെ ഇത് മാത്രമാണോ ഇസ്ലാം? അള്ളാഹു എന്താണ് അവന്റെ പ്രിയപ്പെട്ട നബിയെ കുറിച്ച് പറഞ്ഞത്? നബിയെ, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ, സർവ്വലോകത്തിനും നബിയെ അങ്ങ് ഉപകാരമാകുമെന്നല്ലേ? സർവ്വലോകത്തിനും അള്ളാഹുവിന്റെ നബി ഉപകാരമാണ് എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം ഒരു പ്രസംഗമായി അല്ലെങ്കിൽ ഒരു സിദ്ധാന്തമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വന്നയാളല്ല നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ള. ഒരു മുസ്ലിമിന് മാത്രം ഉപകാരമുണ്ടാകുമെന്നാകണമെങ്കിൽ അതിനിങ്ങനെയല്ല അല്ല പറയേണ്ടത്. അല്ല, ആലമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെന്ന് മാത്രമല്ലല്ലോ. ആണോ? ഈ ആലമീൻ വേറൊരിടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? സർവ്വലോകത്തിന്റെയും റബ്ബായ അല്ലാഹുവേ നിനക്ക് സ്തുതി. ഏതാണ് ഈ ആലമീൻ? ഏതാണ് ഈ ആലം? ആലം എന്ന് പറഞ്ഞാൽ തന്നെ വേൾഡായി, ഒരാലം തന്നെ വേൾഡായി. അപ്പൊ ആലമീൻ ഒരുപാട് ആലം എന്ന് പറഞ്ഞാൽ മൾട്ടി യൂണിവേഴ്സാണ്, ഒരുപാട് ആലമുകളാണ്, ഒരുപാട് ലോകങ്ങൾ, ഒരുപാട് പ്രപഞ്ചങ്ങൾ. അതിനെല്ലാമുള്ള റബ്ബായ അല്ലാഹു, അതിനെല്ലാമുള്ള റഹ്മത്തായിട്ടാണ് നബിയെ അയച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫയിലൂടെ ലോകത്തിനാകെയും കിട്ടണം. എങ്കിലേ എന്താകൂ ഈ ഇസ്ലാം, ഈ നാം
മുഹമ്മദ് നബിയുടെ യഥാർത്ഥ പ്രതിനിധിയാവുകയുള്ളൂ. അപ്പോഴേ നാം നബിയുടെ ഉമ്മത്താവുകയുള്ളൂ. ലോകത്തിന് നമ്മളിൽ നിന്ന് എന്ത് ഗുണം കിട്ടുന്നുണ്ട്? അതാണ് ചിന്താ വിഷയം. അയല ഇവിടെ പറഞ്ഞല്ലോ, അയലത്ത് താമസിക്കുന്ന അയൽക്കാരൻ അവൻ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നോക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. ഒരു മുസ്ലിം അടുത്ത് താമസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അയലത്ത് താമസിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും അവനെ സ്നേഹിച്ചു പോകുന്ന വിധത്തിൽ ഈ മനുഷ്യൻ മാറുമ്പോൾ മാത്രമാ അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് 1400 കൊല്ലം മുമ്പ് മക്കയിൽ കണ്ടു, അതിന്റെ ഗുണം ബിലാൽ അനുഭവിച്ചു, അതിന്റെ ഗുണം സൽമാൻ അനുഭവിച്ചു, അതിന്റെ ഗുണം സുഹൈബ് റൂമി അനുഭവിച്ചു, ലോകത്ത് ഒരുപാട് പേരനുഭവിച്ചു. പക്ഷേ അന്ന് അവരനുഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ന് അമേരിക്കയിൽ താമസിക്കുന്ന ഒരാൾക്ക് മുഹമ്മദ് റസൂലുള്ളയുടെ അനുഗ്രഹം കിട്ടണോ? കിട്ടിയില്ലെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീന എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മുഹമ്മദ് റസൂലുള്ളയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ആരിലൂടെ കിട്ടണം? ഈ മുസ്ലിം ഉമ്മത്തിലൂടെ കിട്ടണം. അപ്പോഴേ മുഹമ്മദ് റസൂലുള്ള റഹ്മത്താണെന്നുള്ളത് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ലോകത്തിന് മുഴുവൻ റഹ്മത്ത് കിട്ടണം. കിട്ടുന്നില്ലെന്നൊന്നും പറഞ്ഞാൽ ശരിയല്ല. ലോകത്ത് മറ്റ് പലർക്കും കിട്ടാത്ത അളവിൽ നമ്മളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കറുത്ത വർഗക്കാർക്ക് അമേരിക്കയിൽ ഇന്നും വർണ്ണവിവേചനത്തിന്റെ പീഡനം അനുഭവിക്കേണ്ടി വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ അല്ലേ, ആ റഹ്മത്തുല്ലിൽ ആലമീൻ 6-ാം നൂറ്റാണ്ടിൽ ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമി, ഒരറബിക്കും ഒരു അനറബിയേക്കാൾ ഒരു വിശേഷവുമില്ല, ഒരു മഹത്വവും അധികമില്ല. ഒരറബിക്കും ഒരു അനറബിയേക്കാൾ ഒരു മഹത്വവും അധികമില്ല. ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാൾ ഒരു മഹത്വവും ഇല്ല എന്ന് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ചില്ലേ? ആ പഠിപ്പിച്ചതിന്റെ ഗുണം ഇന്നും അതിന്റെ റഹ്മത്തായി അമേരിക്ക അനുഭവിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുകയല്ല. കാരണം എന്താ? ഇന്നും ഇസ്ലാമിൽ ഉച്ചനീചത്വം ഇല്ല, അന്ന് മുതലില്ല, ഇന്നുമില്ല. കേരളക്കരയിൽ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവരെന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ പള്ളികളിലോ ആരാധനാലയങ്ങളിലോ സമൂഹത്തിലോ ഇസ്ലാമിക സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടില്ല, നമ്മൾ കണ്ടതാണ്. അതങ്ങനെ തന്നെയാണ്. എത്രയോ ദൂരം വഴിമാറി നിൽക്കും, ഒരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തിച്ചാരത്തണഞ്ഞിടാം, ചെറ്റും പേടിക്കേണ്ട തമ്പുരാരെ അല്ലേ. ഇന്നലകളിൽ കറുത്തവൻ അധകൃതൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവൻ അവൻ പോയി തൊപ്പിയിട്ട് വന്നാൽ അവന് പിന്നെ ചിത്രം അവനെത്തിച്ചാരത്തണഞ്ഞിടാം. അവന് തന്റെ തമ്പ്രാന്റെ, ഇന്നലെ തന്നെ ആട്ടിയിറക്കിയ തമ്പ്രാന്റെ അയലത്ത് കയറി ചെല്ലാൻ പിന്നെ ആരുടെയും അനുവാദം വേണ്ടായിരുന്നു. ഇവിടെ തീണ്ടലും തൊടിയിലും കേരളത്തിൽ നിലനിന്ന കാലത്ത് അതെന്താണ്? നബിയെ അങ്ങ് ലോകത്തിന് മുഴുവൻ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് എത്രയോ അകലെ കടലുകൾക്കിപ്പുറത്ത് ഇന്ത്യ എന്ന ഏഷ്യാ ഭൂഖണ്ഡത്തിൽ, ഇന്ത്യ എന്ന രാജ്യത്ത്, ഈ കേരളം എന്ന കോർണറിൽ ആ റഹ്മത്ത് കിട്ടി. ആ കിട്ടിയപ്പോൾ എന്തുണ്ടായി? കിട്ടിയപ്പോ എന്തുണ്ടായി? കിട്ടിയപ്പോൾ എന്താ ഉണ്ടായേ? ഇവിടെ ഈ മതവിഭാഗത്തിൽപ്പെട്ടവർ അവർ മുസ്ലിങ്ങളായിക്കൊണ്ടിരുന്നു. അവരെ മുസ്ലിമാകാൻ വേണ്ടി ആരും വാളുപയോഗിച്ച് നിർബന്ധിച്ചില്ല, വടിയെടുത്ത് നിർബന്ധിച്ചില്ല, വലിയ വലിയ ആഹ്വാനങ്ങൾ മുഴങ്ങിയിരുന്നില്ല. അവർ ഇസ്ലാമിലേക്ക് പരിവർത്തനപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം എന്താ? നമ്മളിലൂടെ ഒരു റഹ്മത്ത് കണ്ടതാണ്. കണ്ടില്ലേ? ഹിന്ദുവിൽ അത് കിട്ടുന്നില്ല, ക്രൈസ്തവരിൽ അത് കിട്ടില്ലെന്നില്ലായിരുന്നു അന്നൊക്കെ. ഇന്ന് അവരും ഒരുപാട് പുരോഗമിച്ചു, പരിവർത്തനപ്പെട്ടു, ആ തെറ്റുകളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു. പക്ഷേ അന്ന് ആ റഹ്മത്ത് ലോകമാകെ, കറുത്തവൻ വെളുത്തവൻ ഭേദമില്ലാത്ത റഹ്മത്ത് പ്രിയപ്പെട്ടവരെ ഈ മുഹമ്മദ് നബിയുടെ അനുയായികളിലാ കണ്ടത്. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായി, നമ്മളെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു. എന്താ ഇന്ന്? സത്യം പറഞ്ഞാൽ അന്ന് അത്രയും മാറിയെങ്കിൽ ഇന്ന് എത്ര മാറണം? നമ്മൾ എത്ര പ്രബോധനങ്ങൾ, എത്ര പ്രഭാഷണങ്ങൾ, എത്ര മതസംഘടനകൾ. പക്ഷേ ഇന്ന് ഇസ്ലാമിലേക്ക് ഇതിന്റെ സൗന്ദര്യം കണ്ട്, ഇതിനെ ഇഷ്ടപ്പെട്ട് ഈ ഇസ്ലാം മതത്തിലേക്കൊന്ന് മാനസികമായി, സ്വാമി പറഞ്ഞല്ലോ, അയലത്തെ കടക്കാരൻ കടയിൽ, തന്റെ കടയിൽ സാധനം വാങ്ങാൻ വന്നവന് തന്റെ കടയിലുള്ള സാധനം അവിടെ പോയി വാങ്ങാമോ എന്ന് അഭ്യർത്ഥിക്കുന്ന മുസ്ലിമിന്റെ ആ അഭ്യർത്ഥനയുടെ പൊരുൾ അന്വേഷിച്ച് തട്ടിക്കയറിയവനോട് ഒരു കച്ചവടവും കിട്ടാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെയായി ഒന്നും കിട്ടാതിരിക്കുന്ന
ജൂതനായ ആ സഹോദരന്റെയും വീട്ടിലുണ്ട്, ഒരമ്മയുണ്ട്, ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ജൂതന്റെ ആ മനസാക്ഷി, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെന്തുകൊണ്ടുണ്ടാകുന്നില്ല ആ മനസ്സിലേക്ക്? എന്തുകൊണ്ട് നമ്മുടെ നാടുകൾ ഇന്ന് മാറുന്നില്ല? എന്താ മാറാത്തതിന് കാരണം? എല്ലാവരും മാറിക്കൊള്ളണം, ഇസ്ലാമിൻ്റെ എണ്ണം പെരുകണം എന്നൊന്നും ഇവിടെ പ്രത്യേകിച്ച് ആവശ്യം നിർബന്ധം ഉള്ളത് കൊണ്ടല്ല, ഉള്ളതൊന്ന് ചൊവ്വായി കിട്ടിയച്ചാൽ മതി എന്ന് നമ്മളിപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ഉള്ളതൊന്ന് അല്ലാതെ എണ്ണ കൂടുതലിന് വേണ്ടിയിട്ട് നമ്മൾ ആരും വല്ലാതെ വേവലാതിപ്പെടുന്നൊന്നുമില്ല. അപ്പം എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം? നമ്മളിൽ നമ്മളുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ എന്താണ്, നമ്മളിൽ പഞ്ചസാര ഉണ്ടോ, ഉപ്പിൽ ഉപ്പുണ്ടോ? അന്ന് റഹ്മത്ത് കണ്ടു, ലോകം കടന്നു വന്നു. അമേരിക്കയിൽ ലോക പോപ്പ് സംഗീത ലോകത്തെ എക്കാലത്തെ മികച്ച സമ്രാട്ട് മൈക്കിൾ ജാക്സൺ മരിക്കുമ്പോൾ മുസ്ലിമാണ്. അപ്പോ നബി സർവ ലോകത്തിനും അനുഗ്രഹമാണെന്ന് കണ്ടപ്പോഴാണ് ലോകം ഇസ്ലാമിനെ സ്നേഹിച്ചത്. അങ്ങനെ ഒന്നും രണ്ടുമല്ല, അമേരിക്കയിലും ആഫ്രിക്കയിലും അടക്കം ജനകോടികൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവിടെയൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അധികമാവുകയും ചെയ്തതിന് കാരണം ഇസ്ലാമിന്റെ ഈ റഹ്മത്ത് കണ്ടതുകൊണ്ടാണെങ്കിൽ, റഹ്മത്ത് കാട്ടിക്കൊടുത്താൽ നമ്മെ എങ്ങനെ ലോകം വെറുക്കും? ഇതാണ് പ്രസക്തമായ കാര്യം. അതുകൊണ്ട് ബഹുമാന്യനായ സ്വാമി പറഞ്ഞതും ബഹുമാന്യനായ ഫാദർ പറഞ്ഞതുമൊക്കെ അടിവരയിടുമ്പോൾ നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പിടി നന്മകൾ പക്ഷേ മതത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന നമുക്ക് കൈമോശം വരികയാണ്. നമ്മൾ ഇന്ന് ചേരികളായി തിരിയുകയാണ്, കമ്പാർട്ട്മെന്റുകളാവുകയാണ്. ഒരു സംഘടനയ്ക്ക് മറ്റൊരു സംഘടനക്കാരനെ കണ്ടുകൂടാ. സുന്നി സംഘടനകൾ തന്നെ നാലെണ്ണം ഉണ്ടെങ്കിൽ ഒരു സംഘടന വേറൊരു സംഘടന കയറൂല, കയറുവോ? അയില്ലേ. ഒരു സംഘടനയ്ക്ക് വേറൊരു സുന്നി ആശയപൊരുത്തമുള്ള സംഘടനകൾ, ഒരു സംഘടനയുടെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ മറ്റൊരു സംഘടനക്കാരന് സഹകരിച്ചുകൂടാ. ഈ പുണ്യ റസൂലിന്റെ റഹ്മത്ത് ലോകം എങ്ങനെ കാണും? കണ്ടാൽ കഴിയുമെങ്കിൽ മുഖം വെട്ടിക്കണം, അവന്റെ മുഖത്ത് വികൃതമായ മുഖഭാവം വരുത്തണം, എന്നിട്ട് അവനോട് പ്രതിഷേധം പ്രകടിപ്പിക്കണം. സുന്ദരമായി ഒരു മുസ്ലിം സ്നേഹവും കാരുണ്യവും അത് മനുഷ്യന്റെ മനസ്സിൽ അള്ള കൊടുത്തിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്നേഹവും ഒരു കാരുണ്യവും പ്രവർത്തിച്ച് വലുതാക്കാത്തിടത്തോളം അത് വളരുകയില്ല എന്നറിയാം മുഹമ്മദ് റസൂലുള്ളയ്ക്ക്. റസൂൽ റഹ്മത്താകേണ്ടത് എങ്ങനെ? റസൂലിന്റെ റഹ്മത്ത് ഈ ലോകത്ത് നമ്മിലൂടെ ലോകം കാണേണ്ടത് എങ്ങനെ? നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം വിതരണം ചെയ്യുന്നവരായി, കരുണ വിതരണം ചെയ്യുന്നവരായി നമ്മൾ മാറേണ്ടതിന് പകരം ഇന്നലകളിൽ തീണ്ടലും തൊടിയിലുമായി ജാതിയായി മാറി നിന്നിരുന്ന ഹൈന്ദവ സമൂഹം അതിനെയെല്ലാം അതിജീവിച്ചപ്പോൾ ഇന്ന് നമ്മൾക്ക് തീണ്ടലും തൊടിയിലുമായി. അല്ലേ, സംഘടനക്കാരന് സംഘടനക്കാരനോട് തീണ്ടൽ, അതുപോലെ പാർട്ടിക്കാരന് പാർട്ടിക്കാരനോട് തീണ്ടൽ. ഇസ്ലാമിലാണ് ഇന്ന് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ തീണ്ടലും തൊടിയിലും. എങ്ങനെ ഈ സമുദായത്തെ ലോകം സ്നേഹിക്കും? ഈ സമുദായത്തിന്റെ നന്മ എങ്ങനെ കാണും? അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ സൗന്ദര്യം എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാണ്. മുഹമ്മദ് റസൂലുള്ളയുടെ പ്രവാചകത്വത്തിന്റെ സൗന്ദര്യം ഏവരും സമ്മതിക്കാൻ തയ്യാറാണ്. പക്ഷേ നമുക്ക് സ്വന്തം വിശ്വാസത്തിൽ ആദർശത്തിൽ ഉറപ്പുള്ള സഹോദരനോട് പോലും വെറുപ്പും പ്രതിഷേധവുമാണ് നമ്മുടെ പ്രകടിത രൂപമെങ്കിൽ, ഭാവമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നബിയെ നാം പ്രതിനിധീകരിച്ചിട്ടില്ല. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ. സർവ്വലോകത്തിനും കിട്ടുന്ന ഗുണം നമ്മളിലൂടെ ലോകം കാണുന്നതിന് പകരം നമുക്ക് പോലും നമ്മളിലൂടെ ഗുണമില്ലാതാവുകയല്ലേ? അല്ലേ, അല്ലേ, നമുക്കുണ്ടോ? എന്തിനാ റസൂലുള്ള പറഞ്ഞത്? എന്തുകൊണ്ടാണ് റസൂലുള്ള ലോകത്ത് ഉച്ചനീചത്വം ഇല്ലാതാക്കിയെ? കറുത്തവനും വെളുത്തവനും ഇല്ലാത്ത ഒരു മതം ഉണ്ടാക്കാൻ എന്തുകൊണ്ടാ റസൂലുള്ളക്ക് കഴിഞ്ഞേ? അത് മറ്റു മതങ്ങളിൽ കഴിയാതെ പോയപ്പോ എല്ലാവരും പഠിപ്പിച്ച സ്നേഹല്ലേ? എന്തായത്? എല്ലാവരും സ്നേഹം പറഞ്ഞപ്പോൾ അതിന്റെ പ്രായോഗിക രൂപം അത് പ്രാക്ടീസ് ചെയ്യുന്ന രംഗത്ത് അള്ളാഹുവിന്റെ റസൂൽ ഒരുപടി മുമ്പിലായിരുന്നു. കാരണം എന്താ? ഉള്ളിലെ സ്നേഹം, ഉള്ളിലെ കരുണ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പ്രായോഗികമായി പഠിപ്പിച്ചു റസൂലുള്ളാഹി. അതാണ് ഒന്നാമത്തേത് സലാം. നിങ്ങൾ അന്യോന്യം കണ്ടാൽ സലാം പറയുക. നിങ്ങൾ മനുഷ്യർ തമ്മിൽ കണ്ടാൽ മിണ്ടാതെ നടക്കേണ്ടവരല്ല, സലാം പറയുക. നമ്മളെന്താ ചെയ്തേ? നമ്മൾ ചെയ്തത് സത്യത്തിൽ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക എന്ന ലോകൈക സൗന്ദര്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ ലോകൈക റഹ്മത്ത് ഈ ലോകത്ത് സലാമിലൂടെയാണ് ലോകം കണ്ടത്. കെ ആർ നാരായണൻ എന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരിക്കൽ പറയുകയുണ്ടായി, ഇസ്ലാം ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന ലോകത്തിനെന്ന് അദ്ദേഹം പറഞ്ഞത്.
ലോകത്തിന് സലാം പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആരെ കണ്ടാലും ഒരു സലാം, ഒരു 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 എന്താണ് അതിന്റെ അർത്ഥം? സലാമിന്റെ അർത്ഥം എന്താ? സമാധാന മന്ത്രം. എല്ലാവർക്കും എന്നിൽ നിന്ന് നീ ഒന്നും ഭയക്കണ്ട, ഞാൻ നിന്റെ ശത്രുവല്ല എന്ന് ലോകത്തെ കാണുമ്പോൾ പറയുന്ന സലാം പഠിപ്പിച്ചതാണ് ലോകത്തിന്റെ സൗന്ദര്യമെന്ന് ശ്രീ കെ ആർ നാരായണൻ പറയുകയുണ്ടായി. ഇന്ന് മുസ്ലിം സമുദായം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇന്നാ മിൻ അഷറാത്തി സാഅതി തസ്ലീമുൽ ഖാസ്സ, അവസാന നാളിന്റെ അടയാളമാണ് മുസ്ലിമീങ്ങൾ പ്രത്യേക തരക്കാരായ ആളുകൾ അവനവന്റെ കാറ്റഗറിയിൽ പെട്ടവർക്ക് സലാം പറയുക എന്ന് മുഹമ്മദ് റസൂലുള്ളാ. എങ്ങനെയാ നമ്മൾ റഹ്മത്താകുക? എങ്ങനെയാ സൗന്ദര്യം ഉണ്ടാകുക? എങ്ങനെ ജീവൻ ഉണ്ടാകുക? എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സൗഹാർദ്ദത്തിന്റെ പ്രതിനിധിയാണെന്ന് വമ്പം പ്രസംഗവും സമ്മേളനവും നടത്തിയിട്ട് നമുക്കിടയിൽ പോലും അന്യോന്യം സലാം പറയാൻ പറ്റുന്നില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊച്ചു കൊച്ചു കാരണങ്ങളുടെ പേരിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കേണ്ടവരല്ല, ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കേണ്ടവരാണ്. തെറ്റുകളുള്ളവരുണ്ടാകാം, പക്ഷേ അവനെ സലാം പറഞ്ഞ് സ്നേഹപൂർവ്വം അടുപ്പിച്ച് തെറ്റുകൾ തിരുത്തണം. അതുകൊണ്ടല്ലേ ആറ് മുസ്ലിം, ആറ് ഹട്ട് മുസ്ലിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ ആറ് കടപ്പാടുകൾ. ഒന്നാമത് പറഞ്ഞ കണ്ടുമുട്ടിയ സലാം പറഞ്ഞിരിക്കുന്ന, എങ്ങനെ സലാം പറയും? ഇന്നിപ്പോ അതല്ലേ കുറഞ്ഞേ? നമ്മുടെ ഇടയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സ്നേഹം, മാനുഷിക ഭാവങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നമുക്കിടയിൽ ഏറ്റവും അധികം കുറഞ്ഞു പോയത് സലാമാണ്. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞ സ്നേഹം, ഉള്ളിൽ ഉറഞ്ഞുകൂടിയ സ്നേഹത്തെ ലോകത്ത് പ്രകാശിപ്പിക്കണമെങ്കിൽ സലാം പറയാൻ മാത്രം ഒരു മനുഷ്യന്റെ മനസ്സ് വിശാലമാകണമെന്ന് പറഞ്ഞ. അതുകൊണ്ടാ സലാമിൽ പിശുക്ക് കാട്ടിയാൽ നിന്റെ ഉള്ളിൽ സ്നേഹം ഉറഞ്ഞു പോകും. നിന്റെ സ്നേഹം ലോകം കാണൂല, ഇസ്ലാമിന്റെ സൗന്ദര്യം ലോകം കാണൂല. മനുഷ്യനെ കാണുമ്പോൾ ചിരിച്ചോണോന്നും പറഞ്ഞു റസൂലുള്ളാഹ്. നിനക്ക് നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനേ കഴിയുന്നുള്ളൂ, മറ്റൊന്നിനും കഴിയില്ല എങ്കിൽ നീ ഒന്ന് ചിരിച്ചേ പോകാവൂ. ഇത് മനുഷ്യന്റെ നന്മയല്ലേ? ഇത് നഷ്ടപ്പെട്ടിട്ട് ഇസ്ലാമിന് സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞു വല്ല കാര്യമുണ്ടോ? ഇസ്ലാമിന് ഭയങ്കര സൗന്ദര്യ, പക്ഷെ അവന്റെ മുഖത്തൊരു പുഞ്ചിരി പോലും പിരിയാലാത്തവന്റെ മുഖത്തു നിന്ന് ഇസ്ലാമിന്റെ സൗന്ദര്യം വായിച്ചെടുക്കൽ എളുപ്പമല്ലേ? അവിടെ ഇസ്ലാം പോലും പ്രസക്തല്ല. അവിടെ ഏതൊരു മനുഷ്യന്റെ മുഖത്തു വന്ന് ഒരു മനുഷ്യൻ തന്റെ മുമ്പിലൂടെ കടന്നു വന്നാൽ അവന്റെ മുഖത്തു നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ ഏത് കാലുഷ്യമുള്ളവന്റെയും മനസ്സിലെ കാലുഷ്യം മാറാൻ മാറ്റാൻ കഴിയുന്ന ഒരു പുഞ്ചിരി, അത് നിനക്ക് കഴിയുമെങ്കിൽ കൈമാറി കടന്നു പോകണം. ഇത് പഠിപ്പിച്ചത് കൊണ്ടാണ് ലോകത്ത് കറുത്തവനും വെളുത്തവനും ഉച്ചനീചത്വമൊന്നും ഇസ്ലാമി വരാതിരുന്നത്. അല്ലെ മറ്റു മതങ്ങൾ വന്ന പോലെ ഇതിലും വന്നേനെ. എന്താ കാര്യം? കണ്ടാൽ മിണ്ടരുതെന്ന് പറഞ്ഞപ്പോ മിണ്ടണം, സലാം കൊണ്ട് മിണ്ടണം. ഒറ്റമൂലികളാണ് സ്നേഹത്തിന്റെ ഒറ്റമൂലി. രണ്ടാമത് വൈദാ ദഅകഫാ ജിബുഹു, ബന്ധത്തിൽ ലോകം ഈ നിങ്ങളുടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സൗന്ദര്യം ലോകം കാണണമെങ്കിൽ അതല്ലേ ലോകം ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ട, ഇസ്ലാമിലേക്ക് പരിവർത്തനം നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ലോകം ഇസ്ലാമിൽ കണ്ട ഗുണമെന്താ? പള്ളിമിനാരങ്ങൾ ശബ്ദമുഖരിതമാവുകയും വിശ്വാസികൾ പള്ളികളിലേക്ക് പാഞ്ഞടുക്കുകയും അള്ളാഹു ഏറ്റവും മഹാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് മുട്ടുകുത്തുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിലെ ഡെമോക്രസി മൂർത്തരൂപം പ്രാപിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് ഇസ്ലാമിന്റെ സൗന്ദര്യമെന്ന് സരോജിനി നായോട് പറഞ്ഞ എന്താ എന്താണ്? എന്നിട്ടവര് പറയുകയുണ്ടായി, ലണ്ടനിൽ ജനിച്ച, ഈജിപ്തിൽ ജനിച്ച ഒരു മുസ്ലിം സഹോദരൻ, അതുപോലെ തന്നെ മൊറോക്കോയിൽ പിറന്ന മറ്റൊരാൾ, ഇന്ത്യയിൽ പിറന്ന മറ്റൊരാൾ, അതുപോലെ തന്നെ ഈജിപ്തിൽ പിറന്ന മറ്റൊരാൾ, ഈ നാലാളുകളും അവർ ലണ്ടനിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് എങ്കിൽ അവർക്ക് നാലു പേരും നാല് രാജ്യക്കാരാണെന്നുള്ളത് പരസ്പരം പുഞ്ചിരിക്കുന്നതിനും സലാം കൈമാറുന്നതിനും തടസ്സമല്ല. ഈ ഇസ്ലാമിക ഏകത ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല. ആര് പറഞ്ഞതാ? സരോജിനി നായിഡു പറഞ്ഞ. ഇസ്ലാമിന്റെ സൗന്ദര്യം ലോകം കണ്ടത് എങ്ങനെയാ? ഇത് മൂടി വെച്ചിട്ട് സൗന്ദര്യമുണ്ടെന്ന് എത്ര പ്രസംഗിച്ചാലും ലോകത്തിന് മനസ്സിലാവോ? അതുകൊണ്ടാണ് അള്ളാഹിന്റെ ഹബീബ് റഹ്മത്താകുന്നത് എങ്ങനെയാ? നമ്മളിലൂടെ ലോകത്ത് റസൂൽ, പുണ്യ റസൂലിനെ മദഹപാടി മൗലിദ് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ നന്മകൾ ലോകത്ത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സൗന്ദര്യത്തെ ഇത്തരത്തിൽ പുഞ്ചിരി മറച്ചു വെച്ചുകൊണ്ട്, സലാം മറച്ചു വെച്ചുകൊണ്ട് നാം മൂടി വെക്കാൻ ശ്രമിച്ചാൽ ലോകം നമ്മെ സ്നേഹിക്കില്ല, ലോകം ഇസ്ലാമിനെ ഒരിക്കലും സ്നേഹിക്കില്ല. പിന്നെയോ വഇദാ ദഅകഫ അജിബുഹു, വിളിച്ചാൽ പോകണം. ഏയ്, ലോകത്ത് ഇസ്ലാമിന്റെ സൗന്ദര്യം എന്താണ്? വിളിച്ചാ പോവുക. ഇന്നിപ്പോ എന്തായി? നമ്മൾ സംഘടനകൾ ഉണ്ടാക്കി, പലതായി മാറി. ഒരു സംഘടന ആശയപ്പൊരുത്തം ഉണ്ടെങ്കിലും ശരി, ഈ സംഘടന വിളിച്ചവൻ ആ സംഘടനയുടെ ചാരിറ്റി പോയി കഴിഞ്ഞാൽ ഷോക്കോസ് നോട്ടീസ് കൊടുക്കും. സൂറല്ല പറഞ്ഞു, ഇതാ ദഅകഫ അജിബുഹു,
വിളിച്ചാൽ പോവുക നിന്റെ സ്നേഹബന്ധം നിലനിൽക്കാൻ, വിളിച്ചാൽ പോകില്ല പോകരുത്, കാരണം നീ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തുപോയി, മെമ്പർഷിപ്പ് ഇതിലായി പോയി, അതിലവൻ നടത്തുന്ന ചാരിറ്റി പ്രവർത്തന അവിടെ നീ പോയാൽ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്നത് ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ച ഉദാത്തമായ ഒരു കാരുണ്യം എന്നതൊരു വികാരമാണെങ്കിൽ റഹ്മത്ത്, ആ റഹ്മത്ത് പ്രവർത്തിച്ച് പരിപോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അത് മുരടിച്ചു പോകുമെന്ന പരമാർത്ഥം അറിഞ്ഞുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂല് ഈ ആറ് കടമകൾ പഠിപ്പിച്ചത്. ദീർഘിപ്പിക്കുന്നില്ല, എല്ലായിടത്തേക്കും നീണ്ടു ചെല്ലുന്ന കാരുണ്യം അപ്രസക്തമാണെന്ന് തോന്നുന്നിടത്തേക്ക് പോലും നമ്മുടെ കരുണ നീണ്ടു ചെല്ലുമ്പോഴാണ് നമ്മൾ നബിയുടെ പുണ്യ റസൂലിന്റെ മാതൃകയാവുക. അതല്ലേ സ്വാമി പറഞ്ഞത്? സ്വാമി പറഞ്ഞത് എന്താ പറഞ്ഞത്? ഒരു പ്രസക്തമല്ല, നമുക്കൊക്കെ കാരുണ്യം എന്ന് പറയുന്ന അറിയപ്പെട്ട ചില പരിപാടികളാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് എങ്ങോട്ടാ പോയേ? അള്ളാഹുവിന്റെ റസൂല് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുന്നതിനിടയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് തമ്പടിച്ചില്ലേ? അങ്ങനെ തമ്പടിച്ചു, പാതിരാത്രിയിൽ അവർ ഉറങ്ങി. പാതിരാവിന്റെ കൊടും തണുപ്പിൽ പ്രഭാതമായപ്പോൾ ആ തണുപ്പകറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ അനുയായികൾ അവിടുന്നും ഇവിടുന്നും പെറുക്കിക്കൊണ്ടുവന്ന ഈ മരച്ചില്ലകളും അതുപോലെ തന്നെ വേരുകളും ഒക്കെയായി അവര് തീ കൂട്ടി. ആ തീ കൂട്ടിയടത്ത് വന്ന് നിന്നുകൊണ്ട് അവർ തണുപ്പകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അരണ്ട വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വന്നിട്ട് പറയുക, അത്ഫി എന്നാർ, അണക്യൂത്തീ അണക്യൂത്തീ എന്ന്. കഷ്ടപ്പെട്ട് കത്തിച്ച മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് കത്തിച്ച വിളക്കണയ്ക്കാൻ, തീ അണയ്ക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ആഹ്വാനം ചെയ്തപ്പോൾ അന്തം വിട്ടുപോയ സഹാബാക്കൾ ചോദിച്ചു, നബിയേ എന്തിനാണ് അണയ്ക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ദാ കടന്നു പോകുന്നത് ഒരു ഉറുമ്പിന്റെ ചാലാണ്, നിങ്ങളുടെ തീയുടെ നാമ്പുകൾ നീണ്ടുപോകുന്നത് ആ ഉറുമ്പിന്റെ ചാലിലേക്കാണ്. ഒരു ഉറുമ്പ് നിങ്ങളുടെ തീ കൊണ്ട് കരിയാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. ഇന്നഹു ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ, തീ കൊണ്ട് മനുഷ്യനെ ചുടാൻ, തീ കൊണ്ട് ജീവനെ ചുടാൻ അള്ളാഹുവിന് മാത്രമേ അവകാശമുള്ള ഒരു മനുഷ്യന് പറ്റൂല, മനുഷ്യന് പറ്റൂല. അപ്പോ നമ്മൾ സാധാരണ മനുഷ്യനെ ചുടാനും അവന് കൊള്ളിവെക്കാനും, നോക്കൂ, മുസ്ലിം തീവ്രവാദികളുണ്ടെന്നാ ചിലർ പറയാം, അവരിങ്ങനെ ബോംബെറിയുന്നു എന്നാ പറയാ, അവർ ഷൂട്ട് ചെയ്യുന്നു എന്നാ പറയാ, ഒരു ഉറുമ്പിനെ പോലും തീ കൊണ്ട് കരിക്കാൻ, മിസൈൽ എറിഞ്ഞ് അവന്റെ ശരീരം കരിക്കാൻ ഒരു മനുഷ്യനെ പോയിട്ട് ഒരു ഉറുമ്പിനെ പോലും കരിക്കാൻ ഒരു മനുഷ്യനൊരു മുസ്ലിമിന് അവകാശമില്ലെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂലുള്ള. നമുക്ക് പ്രസക്തമാകുന്നിടത്തേക്കല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ചിറകുകൾ കടന്നു പോകുന്നത്, കാരുണ്യം നീണ്ടുപോകുന്നത്. ഇതാണ് ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന കരുണയുടെ ആ ഉദാത്തമായ ഭാവങ്ങൾ, അതിന്റെ അഗാധതകൾ അതാണ്. അള്ളാഹുവിന്റെ റസൂൽ സുബ്ഹി നമസ്കാരത്തിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമസ്കാരം അവസാനിപ്പിക്കുകയാണ്. നീണ്ട സൂറത്തോതിയെ സുബ്ഹി നമസ്കരിക്കുള്ളൂ റസൂലുള്ള, ഏറ്റവും നീണ്ട സൂറത്തോന്ന സുബ്ഹി നമസ്കാരത്തിലാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ചെറിയ അഖ്സറ സൂറ ഹദീസി കാണാം, ചെറിയ സൂറത്തോതി സുബ്ഹി നമസ്കരിച്ചു, നമസ്കാരം അവസാനിപ്പിച്ചു. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് നബി അങ്ങ് ഇന്നിങ്ങനെ ഏറ്റവും ചെറിയ സൂറത്തോതി നിസ്കരിച്ചു? അപ്പൊ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലായിരുന്നോ ഒരു കുഞ്ഞ് നിലവിളിക്കുന്നത് കേട്ടില്ലേ? ആ കുഞ്ഞ് തന്റെ മാതാവിനെ നിസ്കാരത്തിൽ പങ്കുകൊണ്ടുകൊണ്ടിരിക്കുന്ന മാതാവിന്റെ ശ്രദ്ധ ആകർഷിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നമസ്കാരത്തിൽ പങ്കുകൊള്ളുന്ന മാതാവിനെ കരച്ചിൽ കൊണ്ട് തന്നിലേക്ക് ക്ഷണിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പെട്ടെന്ന് നമസ്കാരം തീർത്തതാണെന്ന് മുഹമ്മദ് റസൂലുള്ള. ഹദീസിൽ കാണാൻ പറ്റില്ലേ? ഇല്ലേ ഹദീസിൽ? സഹോദരങ്ങളെ, ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിലിന്റെ പേരിൽ റബ്ബിന്റെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നബിയുടെ നിസ്കാരം അത് ചുരുക്കുന്നു. ഇതാണ് കാരുണ്യത്തിന്റെ ഉദാത്തമായ അർത്ഥസംഹിതയെങ്കിൽ, മനുഷ്യനെ പരിഗണിക്കാതെ പടച്ചവനെ പ്രീതിപ്പെടുത്തി പുണ്യ റസൂലിന്റെ മുഹിബ്ബാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഏത് യജ്ഞവും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മുമ്പിൽ പരാജയമാണ്. അതുകൊണ്ടാണ് സ്വാമിയും നമ്മളോട് പറയേണ്ടി വന്നത്, അതുകൊണ്ടാണ് അച്ഛനും നമ്മളോട് പറയേണ്ടി വന്നത്, ഞാൻ കാണുന്ന മതം പ്രവാചകൻ പഠിപ്പിച്ച മതമല്ല എന്ന്. അവരൊക്കെ നല്ല ഉപദേശങ്ങൾ തന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ട് പോകാത്ത എന്താ തരണമല്ലോ? ഉപദേശം നല്ലതാന്ന് പറഞ്ഞാ പോരാ? അവര് നിങ്ങൾ നല്ല മുസ്ലിമീങ്ങളാണെന്ന് ഞങ്ങൾ കാണുന്നു എന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടായിരുന്നു. പക്ഷെ അവരത് പറഞ്ഞിട്ടല്ല പോയത്, ഞാൻ കാണുന്ന ഇതൊന്നും അല്ല എന്നാണ്. അത് നമ്മൾ മതം മാറ്റി വെക്കേണ്ടതല്ല, മതത്തിൽ ഉറഞ്ഞു ചെന്നാൽ മതി. മതേതരനാകുകയും അല്ല അതിന്റെ പോകും വഴി. മതേതരനാകണ്ട, ഒരു മുസ്ലിമിനും മതേതരനാകണ്ട, മതം ഉള്ളവനായച്ചാ മാത്രം മതി. ചില ആളുകൾ ഇപ്പൊ പ്രചരിപ്പിക്കുന്ന, ഞാൻ പറയുന്നത്, ചില ആളുകൾ ഒരു മതവിശ്വാസിക്കും സ്വീകാര്യമല്ലാത്ത സർവമത സത്യവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, സർവമത സത്യവാദം. വെറുതെ എന്തെങ്കിലും നമ്മൾ കപടമായ കുറെ മതേതരത്വം പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല,
ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവനവന്റെ മതം വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. മതം തന്നെയാണ് അവൻ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് അല്ലേ? അയലത്ത് കിടക്കുന്നവൻ പട്ടിണിയാണെങ്കിൽ അറിഞ്ഞു വെച്ച് വയറു നിറയ്ക്കുന്നവൻ എന്നിൽ പെട്ടവനല്ലെന്ന് പറയുന്നത് അത് മതത്തിന്റെ ഭാഗമാ. അതാണ് ഇസ്ലാം. അത് വളരെ പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ ചോദിച്ചു ബഹുമാനപ്പെട്ട സ്വാമി, 4 വീടുകളെങ്കിലും ഞാൻ, അദ്ദേഹം കുറച്ച് നമുക്കൊന്ന് ഇളവ് ചെയ്തു തന്നു, 40 വീട് അയലത്ത് പരിഗണിക്കണം. അത് 4 ചുറ്റും 160 വീടായി മാറും. വേണ്ട, 40 ഞാൻ കുറയ്ക്കുന്നു, 4 വീടൊന്ന് പരിഗണിക്കാൻ. പരിഗണിച്ചാൽ അവന്റെ പട്ടിണി മാറ്റാൻ കഴിവുള്ള മുസ്ലിം. എല്ലാവർക്കും കഴിഞ്ഞൊന്ന് വരില്ല, എങ്കിലൊന്ന് പങ്കുവെക്കാലോ, ഷെയർ ചെയ്യാലോ, ആ വീട്ടിൽ പട്ടിണിയാണ് എന്ന്. 4 അയലത്തെ 4 വീടെങ്കിലും പരിഗണിക്കാൻ മുസ്ലിമീങ്ങളായ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മതത്തിന്റെ കുറവല്ലത്, ഇത് റസൂലുള്ള പഠിപ്പിച്ചത്, നമ്മളിൽ പ്രായോഗികവൽക്കരിക്കപ്പെടുന്നതിൽ നാം പിറകോട്ട് പോയതല്ലേ? അതുകൊണ്ടല്ലേ ഇത് പറയാനിടയായത്? അതുകൊണ്ട് മഹത്തായ ഈ സുദിനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുജീവിത മാതൃകകളിലേക്ക് എത്തിനോട്ടം നടത്തുന്ന ആ ജീവകാരുണ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭങ്ങളിൽ ജീവകാരുണ്യം ഒരു പ്രസംഗമായി, കേൾക്കാനിമ്പമുള്ള ഒരു പ്രസംഗമായി അവസാനിപ്പിച്ച് മടങ്ങിപ്പോയി, വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെയും പരിശുദ്ധ ഇസ്ലാമിന്റെ മുഖത്തെയും നാം വിവരണമാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇപ്പറഞ്ഞ ഹദീസുകൾ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നുണ്ടോ? ഇപ്പറഞ്ഞ ഹദീസുകൾ അറക്കുന്ന ഒരു മൃഗത്തിന്റെ പുറത്ത് അധിക ഭാരം കയറ്റിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അസ്വസ്ഥനായി. അങ്ങനെയുള്ള ഒരു റസൂൽ ഈ ലോകത്ത് ഒരു മനുഷ്യന്റെ മേൽ ഭാരമടിച്ചേൽപ്പിക്കുന്നത് സഹിക്കോ? ഒരു മൃഗത്തിന്റെ പുറത്ത് ഭാരം കൂടിപ്പോയപ്പോ റസൂൽ അള്ളാ അസ്വസ്ഥനായി, അള്ളയെ പേടിക്കുന്നില്ല എന്ന് ചോദിച്ചു. 2 ആടുകളുടെ മുമ്പിൽ ഒരാടിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അടുത്ത ആടിനെ അറുക്കുന്നത് കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ പാവം ആടിനെ പീഡിപ്പിക്കുന്നത്? ആ ആടിനെ നിങ്ങൾ നീ 2 പ്രാവശ്യം അറുക്കുകയാണോ എന്ന്. തന്റെ മുമ്പിൽ വെച്ച് ഒരു സഹജീവിയെ അറുക്കുന്നതിന്റെ വേദന ഒരു വട്ടം അനുഭവിച്ചിട്ട് 2 തന്നെ അറുക്കുന്നതിന്റെ വേദന കൂടി ഈ ആടിനെ അനുഭവിപ്പിക്കണമോ എന്ന് ചോദിച്ച റഹ്മത്തുല്ലിൽ ആലമീനെ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു തരം വിദ്വേഷത്തിന്റെ, പകയുടെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, വിഘടനത്തിന്റെ, വർഗീയതയുടെ പ്രതിദാനങ്ങളായിട്ടാണെങ്കിൽ ഇല്ലയില്ല. ഈ നമ്മെ കണ്ട് യൂറോപ്പിൽ ഇസ്ലാമിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലുതാകുന്ന മതം ഇസ്ലാമാണെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. പ്യൂർ റിസർച്ച് സെന്റർ ഒക്കെ. അമേരിക്കയിൽ ഏറ്റവും വലിയ വളരുന്ന മതം ഇസ്ലാമാണെന്ന് അമേരിക്കൻ ഭരണാധികാരികൾ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ പരമ്പരാഗത മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ വളരുന്ന മതം ഇസ്ലാമാണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? എന്തുകൊണ്ടതാകുന്നില്ല ഇന്നലകളിലായത്? അതുകൊണ്ട് നമുക്കൊരു പുനർവിചിന്തനം. തീർച്ചയായും നമ്മളിൽ ഒരുപാട് മികച്ച മൂല്യങ്ങളുണ്ട്, ഒരു സംശയവുമില്ല. ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, നമ്മുടെയൊക്കെ പള്ളികളിൽ ഹിന്ദുക്കളും വരും സഹായം തേടി. അവന് കൊടുക്കാൻ നമുക്ക് യാതൊരു മടിയില്ല. ഒരു സഹായം ആവശ്യപ്പെട്ടാൽ 10,00,000 രൂപ നമ്മുടെ പള്ളി മെമ്പറുകളിൽ നമ്മൾ പിരിച്ചു കൊടുക്കും, എല്ലാം ചെയ്യും. പ്രളയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ച മതമാണ്, എല്ലാമാണ്. പക്ഷേ ഇനിയും നമ്മൾക്ക് പുണ്യ റസൂല് പഠിപ്പിച്ച തിരുജീവിത മാതൃകകളുടെ വളരെ ലളിതമായ പ്രായോഗികമായ മാതൃകകൾ പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും ഒരു തിരുത്തിനുള്ള ഒരു അവസരമായി ബഹുമാനപ്പെട്ട, ഞാൻ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ സ്വാമിയെ വിളിച്ചത്, ഞാൻ പറഞ്ഞിട്ടല്ലോ അച്ഛനെയും വിളിച്ചത്, സ്വാമി വന്നു, സ്വാമി മനോഹരമായ ഇസ്ലാമിന്റെ മാധുര്യമൂറുന്ന അതിന്റെ ഭാവങ്ങൾ നമ്മെ പഠിപ്പിച്ചു പറഞ്ഞു തന്നു. പക്ഷെ അതൊന്നുമല്ല നമ്മളിൽ കാണുന്നത് എന്നുകൂടി അവർ പറയുന്നത് മാറ്റിയിട്ട് അതാണ് നമ്മളിൽ കാണുന്നത് എന്ന് അവർ പറയുന്ന വിധത്തിലേക്ക് നമുക്ക് മാറാൻ ആവശ്യമായ പ്രായോഗികമായതെല്ലാം പരിശുദ്ധ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. 5 നേരത്തെ നിസ്കാരത്തിന് പള്ളിയിൽ വരുന്നത് കാണുമ്പോൾ സലാം പറയാനാ, തോളോട് തോൾ ചേർന്ന് നിൽക്കാനാ, വിഭാഗീയതകളെല്ലാം മാറ്റിവെക്കാനാണ്. അതിന് പകരം നമ്മൾ എങ്ങനെ അകലാം എന്നതിൽ ഗവേഷണം നടത്തുന്നവരായി നമ്മൾ മാറാതെ, നമ്മുടെ അയൽക്കാരന് നമ്മളിൽ നിന്ന് ലഭിക്കേണ്ട അയൽക്കാരൻ എന്ന കൺസെപ്റ്റ് ചെറുതല്ല. റസൂലുള്ളാഹിക്ക് വാപ്പയെന്നോ മകനെന്നോ ബന്ധുവെന്നോ ഒക്കെ പറയാം, ഖുർആനിന് പറയാം, പക്ഷെ പറയാതെ അയൽക്കാരൻ എന്ന് പറഞ്ഞിടത്ത് ഖുർആനിൽ പലതും ഉപകാരം ചെയ്യേണ്ടതിനെ കുറിച്ച്, അള്ളയെ ആരാധിക്കുക, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുക, പിന്നെ പറഞ്ഞത് വൽജാർ അയൽക്കാരനാ, അയൽക്കാരൻ പറഞ്ഞതായിട്ട് 2 തിരിച്ചു, വൽജാരിൽ ജുനുബി വൽജാരിൽ ഖുർബ, അടുപ്പമുള്ള അയൽക്കാരനും ഒരടുപ്പവും ബന്ധവും ഇല്ലാത്ത അയൽക്കാരൻ ഉപകാരം ചെയ്യുക. നോക്കണേ, അവിടെ മാത്രമേ 2 പറഞ്ഞുള്ളൂ. എന്തിനാ ബന്ധം നോക്കണ്ട? എന്ത് ബന്ധം? ആദർശ ബന്ധം പോലും നോക്കണ്ട, ഇസ്ലാമാണോ എന്ന് നോക്കണ്ട,
സ്വന്തമാണോ കുടുംബക്കാരനാണോ നോക്കണ്ട, അയൽക്കാരനെ പരിഗണിക്കുമ്പോഴേ നിന്റെ കാരുണ്യം അത് പ്രകാശിതമാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നീ അള്ളാഹുവിന്റെ ഹബീബിന്റെ റഹ്മത്തിന്റെ ഒരു ഫോട്ടോ കോപ്പിയായി മാറുകയുള്ളൂ. റസൂൽ റഹ്മത്തായത് ഇതുവരെയും റസൂല് അന്ന് ജീവിച്ച കാലഘട്ടത്തെ ഈ ലോകം പിന്നെ തലമുറ തലമുറയായി പകർത്തിയതുകൊണ്ടാണ്, തലമുറയായി പകർത്തിയതുകൊണ്ടാണ്. നമ്മളും ആ റഹ്മത്തിനെ പകർത്തുമ്പോൾ മാത്രമേ റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ള മാറുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന പരിശുദ്ധ പ്രവാചകന്റെ അത്യുദാത്തമായ ആ നാമധേയത്തെ പരിപൂർണമായും ഈ ലോകത്ത് എടുത്തു കാട്ടാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാകുമാറാകട്ടെ. ജീവകാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ ഒരു പുതിയ ലോകം നമുക്ക് ഇതുവരെയും നാം ഉയർത്തിപ്പിടിച്ചതിൽ നിന്നും കൂടുതൽ ഭിന്നമായി വ്യത്യസ്തമായി ഉയർത്തിക്കാണിക്കാൻ പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി അവ്വലം വആഖിറ വആഖിറു ദഅവതി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിലേക്ക് തന്നെ ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയ കാരുണ്യത്തിൻ്റെയും അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ തലത്തിൽ അങ്ങനെ ചർച്ചയും ചെയ്ത ബഹുമാനായ അലിയാർ മൗലവിക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. വ്യത്യസ്തത നിറഞ്ഞ ഞങ്ങളുടെ പുതിയ പുതിയ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുവാനായി ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക.